അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അള്ളാഹുവിൻ്റെ കോടാനുകോടി സൃഷ്ടികളിലെ ഒന്ന് മാത്രമാണ് ഉറുമ്പ്. ഉറുമ്പിനെക്കുറിച്ച് ഒരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ലോകത്തെ വിവിധ തരം ഉറുമ്പുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഉറുമ്പുകളെ പറ്റി പരാമർശിച്ചത് ഇന്ന് ശാസ്ത്ര പഠനത്തിന് വിധേയമാക്കിയപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന അറിവുകളാണ് ശാസ്ത്രലോകം പുറത്തുവിട്ടത്. നമുക്ക് ആ സൂറത്ത് ഒന്ന് പരിശോധിച്ചു നോക്കാം. സൂറത്തുൻ നംലിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അങ്ങനെ അവർ ഉറുമ്പിൻ താഴ്വരയിലൂടെ ചെന്നപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു, ഹേ ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ പ്രവേശിച്ചു കൊള്ളുക. സുലൈമാനും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളും അവർ ഓർക്കാത്ത വിധത്തിൽ നിങ്ങളെ ചവിട്ടിത്തേച്ച് കളയാതിരിക്കട്ടെ. പ്രസ്തുത ഉറുമ്പിനെ പറ്റി പറയുമ്പോൾ അറബിയിലെ സ്ത്രീലിംഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊരു ആയത്ത് അടിസ്ഥാനമാക്കി പഠനം നടത്തിയപ്പോൾ കാണാൻ സാധിച്ചത്, ഉറുമ്പുകളെക്കുറിച്ച് നാം സംസാരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവ ഒരു കൂട്ടമായിട്ടാണ് ജീവിക്കുക എന്നുള്ളതാണ്. മൂന്ന് വിഭാഗം ഉറുമ്പുകളാണ് ആ ഒരു കൂട്ടത്തിൽ ഉണ്ടാവുക. പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് തൊഴിലാളികളായ ഉറുമ്പുകൾ. അതുപോലെ അവർക്കൊരു രാജ്ഞിയും ഉണ്ടാകും. അതുപോലെ ആണുങ്ങളായ ഉറുമ്പുകൾക്ക് ചിറകുകളുണ്ടാകും. എന്നാൽ തൊഴിലാളികളായ ഉറുമ്പുകൾ അത് സ്ത്രീവർഗമായിരിക്കും. അതുകൊണ്ട് തന്നെ അവകൾക്ക് ചിറകുകൾ ഉണ്ടാവുകയില്ല. ഒരു പഠനത്തെ ശാസ്ത്രലോകം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാത്രം പുറത്തുവിട്ടതാണ്. അതുതന്നെയാണ് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത്, സ്ത്രീകളായ ഉറുമ്പുകൾക്ക് പറക്കാൻ സാധിക്കുകയില്ല എന്നത്. മുകളിൽ ഉദ്ധരിച്ച പ്രസ്തുത ആയത്തിനെ നാം പഠിച്ചാൽ നമുക്ക് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയാണിത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കുമ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്ന് ഇവിടെ തെളിയുകയാണ്. കാലത്ത് എന്നത് സ്ത്രീകൾക്കാണ് ഉപയോഗിക്കുക എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യം കൂടിയാണ്. അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടികളും അത്ഭുതമാണ്. ഉറുമ്പിൻ്റെ കാര്യം നാം സംസാരിക്കുകയാണെങ്കിൽ വീടുകളിൽ അത് കാണപ്പെടാറുണ്ട്. എന്നാൽ അശ്രദ്ധമായി കൊണ്ട് നമ്മുടെ അടുക്കളയിൽ കാണുമ്പോൾ സ്ത്രീകൾ അതിനെ അടുപ്പിലേക്ക് തട്ടുന്ന ഒരു പ്രവണത കാണപ്പെടുന്നു. ഇത് തികച്ചും പാടില്ലാത്തതും വലിയ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതുമാണ്. ഈ ഒരു ജീവിയുടെ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു അവൻ്റെ ജീവികളെ സ്നേഹിക്കാനും അവന് വഴിപ്പെട്ട് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.